ഹലോ എവ്രി വൺ, ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു ചെറിയ സദ്യ ഉണ്ടാക്കുകയാണ്. ഇന്ന് എൻ്റെ അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആണ്. അപ്പോൾ അത് കാരണം അപ്പോൾ രാവിലെ ദോശയും ചട്നിയായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ വെള്ളപ്പയർ വേവിക്കാൻ വെച്ചു. പിന്നെ ഇതാ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം എടുക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങയുടെ പാൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഇതാ ചൂടുവെള്ളം ഒഴിച്ചത്, അരച്ച് തേങ്ങാപ്പാലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓലനും വേണം തേങ്ങാപ്പാൽ, പായസത്തിനും വേണം തേങ്ങാപ്പാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതാ ഒന്നാം പാലും കിട്ടി. പിന്നെ രണ്ടാം പാലും മൂന്നാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. ഓലൻ ഉണ്ടാക്കാനായിട്ട് ഇതാ കുമ്പളങ്ങ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക്, പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതാ വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ വെള്ളപ്പയറുതാ വെന്തിട്ടുണ്ട്. അപ്പോൾ വെള്ളപ്പയർ റെഡിയായിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛന് തീയൽ ഇഷ്ടമാണ്. അപ്പോൾ അതിതാ ഞാൻ വറുക്കുകയാണ്. നാളികേരവും ചുവന്ന മുളകും രണ്ട് ചെറിയ ഉള്ളിയും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ നാളികേരം വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ എന്നാൽ പിന്നെ തോരൻ വെക്കാനായിട്ട് ഇതാ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കാം. ഇവിടെ ഇപ്പോൾ വെള്ളപ്പയർ ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ടല്ലോ. അതിനിപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പാകത്തിന് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ വെള്ളപ്പയറും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇതാ കടുക് പൊട്ടി. അപ്പോൾ ഇതാ ചുവന്ന മുളകും കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് നമുക്ക് തോരന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഇതാ നമ്മുടെ നാളികേരം നന്നായി വറുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇന്നിട്ട് കൂടെ മിക്സ് ചെയ്ത ശേഷം, യോജിപ്പിച്ച ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് കൂളായ ശേഷം ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ വറവ് റെഡിയായി. ഇവിടെ ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. നമ്മുടെ കായ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കായും ക്യാരറ്റും കൂടിയിട്ടുള്ള തോരനാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒന്നിൻ്റെയും ടേസ്റ്റ് നോക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വയ്ക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉപ്പൊന്നും നോക്കാതെയാണ് അങ്ങ് ഇടുന്നത്. ഇനിയിപ്പോൾ അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇതാ നമ്മുടെ ഓലനായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അവിയലിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അതൊരു മൺചട്ടിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളിലേക്ക് മഞ്ചട്ടിയിലിട്ട ശേഷം രണ്ട് മുളക് കീറിയിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ വെള്ളം. വെള്ളം അധികം ആഡ് ചെയ്യേണ്ട, നമ്മുടെ കഷ്ണം വേവാൻ മാത്രമുള്ള വെള്ളം മതി. അവിയൽ നല്ല കട്ടിക്കിരിക്കണമല്ലോ. ഇനിയിപ്പോൾ ഇതും ഇതാ വേവിക്കാൻ വയ്ക്കാം. പായസത്തിന് ബ്രോക്കൺ വീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ഗോതമ്പ് പായസം. അത് കഴുകിയെടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ ഓലന് ഇതാ ഒന്നാം പാൽ ആഡ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഓലനും റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ വെള്ളപ്പയറും കുമ്പളങ്ങയും കൂടി ഇട്ട ഓലനാണ്. ഇനി ഇപ്പോൾ ഇതിലേക്ക് കരിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓലൻ റെഡിയായി. വെളിച്ചെണ്ണയും ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബ്രോക്കൺ വീറ്റ് ഇതാ കഴുകി അത് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ തോരൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നാളികേരം ഞാൻ ആഡ് ചെയ്യുകയാണ്. അരക്കണമൊന്നുമില്ല. ഫ്രഷായിട്ടുള്ള കോക്കനട്ട് ഇതാ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ കായും ക്യാരറ്റും കൂടിയുള്ള തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തോരൻ റെഡി. ഇനിയിപ്പോൾ തീയലിന് വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണ ചൂടാക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കാം.
എൻ്റെ അച്ഛന് തീയൽ നല്ല ഇഷ്ടമാണ്. അപ്പം മുളകും പിന്നെ കരിവേപ്പിലയും, പിന്നെ ചെറിയ ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ കായും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നന്നായി വഴറ്റി കൊടുക്കാം. നമുക്ക് ഇനിയിപ്പോൾ ഈ കോക്കനട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതാ ചെറിയ ഉള്ളിക്ക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കായ് എന്താ ചെറിയ നീളത്തിലാക്കി അരിഞ്ഞിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക്. അപ്പോൾ ചെറിയ ഉള്ളിയും കായും വെച്ചിട്ടുള്ള തീയൽ, പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പയ്ക്ക് നോക്കിയിട്ടാണ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. കൂടുകയോ കുറയോ ഒന്നും അറിയില്ല. കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടരുത്. മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത ശേഷം ഇനി ഇത് വേവിക്കാൻ വയ്ക്കാം. പുളിവെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പുളിവെള്ളം നമുക്ക് ഈ വെന്ത കഷ്ണത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി ഈ പുളിവെള്ളത്തിലൊന്ന് നമ്മുടെ കഷ്ണം വേവട്ടെ. അപ്പോൾ ഒന്നായി വരുമ്പോഴത്തേനും നമ്മുടെ അരപ്പ്, നാളികേരത്തിൻ്റെ വറുത്തത് അരച്ചത് ഇതാ ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സി പാത്രം ഒന്ന് കഴുകിയ ശേഷം ആ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഈ അരപ്പിലും നമ്മുടെ ഈ കഷ്ണങ്ങൾ വേവട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ അവിയലിന് വേണ്ടിയിട്ട് അത് നാളികേരം, 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം ഇത് ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. എന്നതിന് ശേഷം തൈര്, പാകത്തിന് തൈര്, പുളി ആവശ്യത്തിനുള്ള തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വീണ്ടും കറക്കിയെടുക്കാം. എന്നിട്ട് കരിവേപ്പിലയും ചേർത്ത ശേഷം ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അരപ്പ് റെഡിയായി. അവിയലിൻ്റെ കഷ്ണവും വെന്തിട്ടുണ്ട്. അവിടെ നമ്മുടെ തീയലും ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവിയലിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ അവിയലും റെഡിയായിക്കൊണ്ട് വരികയാണ്. ഇനി ഇതിലേക്ക് കരിവേപ്പിലയും പിന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ അവിയലും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അവിയൽ, ഓലൻ, തോരൻ ഒക്കെ റെഡിയായി തീയലായിക്കൊണ്ടിരിക്കുന്നു. ഇനി പരിപ്പ് വടയ്ക്ക് പരിപ്പ് ഇതാ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രോക്കൺ വീറ്റ് അപ്പോഴത്തേനും ഇതാ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. എന്നിട്ട് ഇനി ചോറ് അടുപ്പത്ത് വയ്ക്കണം. ഇപ്പോൾ ഇതാ ചോറ് കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ചോറ് വേവിച്ചെടുക്കാം. നമ്മുടെ തീയലും ഇതായിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ തീയലും റെഡിയായി. ഇനിയിപ്പോൾ ബ്രോക്കൺ വീറ്റ് നമുക്കിതാ പായസം ഉണ്ടാക്കാം. ഇതിലേക്കിപ്പോൾ 2 പാലും 3 പാലും ചേർത്തിട്ടാണ് ഞാൻ തിളപ്പിക്കുന്നത്. നമ്മുടെ ബ്രോക്കൺ വീറ്റ് ഓൾറെഡി വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ 2 പാലും 3 പാലും ഒരുമിച്ച് അങ്ങോട്ട് ചേർത്ത് അപ്പം അതിൽ തിളപ്പിക്കുകയാണ്. ശർക്കര ഇതാ ഫിൽട്ടർ ചെയ്യാൻ നമുക്ക് ഉരുക്കാനായിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉരുക്കണം. ഇത് അധികം ഇമ്പ്യൂരിറ്റീസ് ഇല്ല. ഈ മരയൂർ ശർക്കരയായത് കാരണം. അപ്പോഴത്തേനും എന്താ നമ്മുടെ പരിപ്പ് വടക്ക അരക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 4 വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ പായസം എന്താ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശർക്കര മെൽറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ പണിയും സൈഡ് ബൈ സൈഡ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ചൂടും ഉണ്ട്. മറ്റേ വടയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും ചോപ്പറിലിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ പരിപ്പിലേക്ക്, നമ്മൾ അരച്ച പരിപ്പിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അവിടെ പായസം എന്താ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് ഇനി 1 പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ കോക്കനട്ട് മിൽക്ക് എടുത്ത് വെച്ചല്ലോ. അപ്പോൾ ഇതാ 1 പാലും ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം അങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഏലക്കാപ്പൊടി, ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചത് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പായസത്തിൻ്റെ പണിയും റെഡിയായിട്ടുണ്ട്. നമ്മുടെ പായസവും ആയിട്ടുണ്ട്.
ഇനി വടയ്ക്ക് വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കായപ്പൊടി, കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇതാ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം അങ്ങനെ ഇതാ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വടകൂട്ട് റെഡി. പായസത്തിന് ഇതാ നെയ്യ് എടുത്തിരിക്കുകയാണ്, അതിൽ നാളികേരം കൊത്തിടുകയാണ്. എന്നിട്ട് നല്ല ചുവക്കനെ നമുക്കിത് വറുത്തെടുക്കാം. പായസത്തിന് വേണ്ടിയിട്ടാണ് നെയ്യിൽ വറുത്തെടുക്കുന്നത്. മുന്തിരിങ്ങയും കാഷ്യൂനട്ടും ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് കോക്കനട്ട് പീസസ് മാത്രം. അപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അടിപൊളി ഗോതമ്പ് പായസം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ പായസവും റെഡി. ഇനിയിപ്പോൾ ആദ്യം പപ്പടം കാച്ചാം നമുക്ക്. പപ്പടം കാച്ച ശേഷം നമുക്ക് വടയുണ്ടാക്കാം. അപ്പോൾ ഇതാ പപ്പടം കാച്ചി കഴിഞ്ഞു. ഇനിയിപ്പോൾ വടയുണ്ടാക്കാം നമുക്ക് അതേ എണ്ണയിൽ തന്നെ. അപ്പോൾ ഇത് റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. കയ്യിൽ ഇങ്ങനെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത ശേഷം നമുക്ക് അങ്ങനെ ചൂട് എണ്ണ ചൂടായി കിടക്കുകയാണ്. അതിലിട്ട് മൊരിയിച്ചെടുത്താൽ മതി, ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഇതാ വടയും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ അപ്പോഴേ അകത്തുമൊക്കെ വേഗമുള്ളൂ. നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ഔട്ടർ കവറിങ്ങൊക്കെ നല്ല ക്രിസ്പാണ്. അങ്ങനെ നമ്മുടെ പരിപ്പ് വടയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ ചെറിയൊരു സദ്യ റെഡിയായിട്ടുണ്ട്. ഞാൻ അച്ഛന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് ഇതാ ഓലൻ, പിന്നെ അവിയൽ, നമ്മുടെ പായസം, പപ്പടം, പിന്നെ നമ്മുടെ തീയൽ, തോരൻ, വട, അങ്ങനെയെല്ലാം റെഡിയായി. ഇലയിലേക്ക് വിളമ്പിയ ശേഷം നന്നായി പ്രാർത്ഥിച്ചിട്ട് വെളിയിൽ കാക്കയ്ക്ക് വെച്ചു. അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് ഞാൻ അച്ഛന് വേണ്ടി ചെയ്തത്. അപ്പോൾ അതാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.